അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മൂന്നാറാണ് കേട്ടോ. മൂന്നാറ് ഒരു 8 ദിവസത്തെ പാക്കേജ് ഞാൻ നേരത്തെ ആതിരപ്പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞതാണ്. അതല്ല ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി 2 ദിവസം നമ്മൾ മൂന്നാറിലാണ്. മൂന്നാർ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചില്ല് ക്ലൈമറ്റാണ്. രാത്രിയായാലും ഇവിടെ ഒന്നും കിടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല, അത്രയും ക്ലൈമറ്റ്. 10 ഡിഗ്രി വരെ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അപാര തണുപ്പായിരുന്നു. കിടക്കാനൊന്നും ഒരു വിധത്തിൽ കൈയും കാലും എല്ലാം അങ്ങ് മരവിച്ച് ഒരു വിധത്തിലാണ് കിടന്ന് നേരം വിളിച്ചത്. ഇപ്പോഴും 14 ഡിഗ്രിയാണ് ഇപ്പം നിൽക്കുന്നത്. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ KTDC ടി കൗണ്ടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റേ, 2 ദിവസത്തേക്ക് സ്റ്റേ. ഇനി ഇവിടെ നടത്ത തേക്കടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നും നാളെയും സൈറ്റ് സീയിങ് ആണ് മൂന്നാർ. ഇന്നത്തെ രാവിലെ തുടങ്ങുന്ന 8:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ട്രിപ്പ്. ഇപ്പോൾ സമയം 8:25, ഇനി 5 മിനിറ്റ് കൂടി ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, പിന്നെ പോകുന്ന വഴിക്ക് 2-3 ഫോട്ടോ പോയിൻ്റ്, എക്കോ പോയിൻ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നൊരു 7-8 സ്ഥലങ്ങളാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം. നാളെയാണ് നമ്മുടെ ഇരവിക്കുളം ആ സൈഡിലോട്ട് നോക്കുന്നത്. അപ്പം ആഡിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി കാണാൻ പോകുന്നത് മൂന്നാർ ഡയറീസ് ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മളിനി പോകുമ്പോൾ കാണാം. ഈ സ്ഥലം കണ്ട്, ഇതൊരു മരത്തക്കാളി എന്ന് പറഞ്ഞത് നല്ലൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചുമ്മാ കുടിച്ചാൽ മതി. ഇത് സംഭവം സെറ്റ് സാധനമാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് ഫ്രൂട്ടുമാണ്, തക്കാളിയുടെ ഒരു വേറൊരു ഐറ്റമാണ് മരത്തക്കാളി എന്ന് പറഞ്ഞാൽ. മധുരവും പുളിപ്പും എല്ലാം കൂടെ ചേർന്നതാണ് ഇതിനകത്ത്. ഇതൊന്ന് ഈ ടോപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിനകത്ത് മസാലയൊക്കെ ഇട്ട് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടാണ് ഇത് കഴിക്കുന്നത്. എന്നിട്ട് ഇത് ചുമ്മാ അങ്ങ് വളരെ സക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് തമിഴ്നാട് വട്ടവട. അവിടെ നിന്നൊക്കെ വരുന്ന സംഭവമാണ് ഇത്. വേറെ നമ്മുടെ അവിടെയൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല ഈ സാധനം. സംഭവം അത്രേ ഉള്ളൂ. ഇനി നമുക്കിനി ടോപ്പ് സ്റ്റേഷനിലോട്ട് നടക്കാം. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി മാത്രം കുറച്ചെന്നല്ല, നല്ല രീതിയിൽ തണുപ്പാണ്. കിടക്കാനൊന്നും പറ്റത്തില്ല നമുക്ക്. റൂമിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കാറിലൊക്കെ കിടക്കുന്നുണ്ട്. മരവിച്ച് കൈയും കാലൊക്കെ മരവിച്ച് ഇന്ന് ഒരു ഗ്ലൗസും ഒരു ജാക്കറ്റും മേടിക്കണം. ഇപ്പോഴത്തെ നോർമൽ ഡേ ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല, 16 ഡിഗ്രി ഒക്കെ ഉണ്ട്. എന്നാൽ വെയിലും ഉണ്ട്, എന്നാലും പക്ഷേ അത്രയ്ക്ക് കുഴപ്പമില്ല. വെയിലുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നമുക്ക്. നമുക്കിനി ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവാം. ഇവിടെ നിന്നാണ് ഇനി നമ്മളിനി ഓരോ സ്ഥലം താഴെ നിന്ന് കണ്ട് ഹോട്ടലിലേക്ക് പോകും. കാണിച്ചാൽ ബാക്കിയുള്ള വിശേഷം. നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ നല്ല മണ്ണായിട്ടൊക്കെ നല്ല തെന്നലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഴയത്തും തെന്നലാണ്, വെയിലത്തും തെന്നലാണ്. ഇവിടെ നല്ല റിസ്ക്കാണ്. സംഭവം കാണിച്ചാൽ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, നിറച്ച് പൊടിയും അങ്ങനത്തെ. ഇതിൽ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കായിരിക്കും. എന്നാ നമ്മൾ രാവിലെ വന്നുകൊണ്ട് വലിയ തിരക്കില്ല, ഈ തിരക്കും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും.
കയറി പിടിച്ചു വരുന്ന ഇറങ്ങണം, ഇല്ലെങ്കിൽ നല്ല താഴോട്ട് പോകും പെട്ടെന്ന്.